ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിക്ക വീടുകളിലും ഇരുമ്പും പുളി മരം കാണാറുണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ ഉണ്ടായി പഴുത്ത് വീണ് പോവാറുണ്ട് ഇതിലെ കായകൾ നമ്മൾ സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാറുണ്ടെങ്കിലും നമുക്ക് തുടർച്ചയായി അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റാറില്ല ദേ ഇതുപോലെ താഴെയൊക്കെ വീണ് നശിച്ചു പോവുകയാണ് പതിവ് ഇതുകൊണ്ട് ഒരടിപൊളി ബാത്റൂം ക്ലീനർ നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാൻ താഴെ വീണ കുറച്ച് ഇരുമ്പം പുളിയും കുറച്ച് നല്ലതൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് കഴുകണമെന്നില്ല നമ്മളൊരു ബാത്റൂം ക്ലീനറാണ് ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് മണ്ണിൽ നിന്നൊക്കെ എടുത്തത് കൊണ്ട് ഒന്ന് കഴുകിയെടുക്കാം കഴുകി നമ്മളൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാനായും അതുപോലെ ചെമ്പ് പാത്രങ്ങൾ ഓട് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് എടുക്കാറുണ്ട് പ്ലാവൊക്കെ കളയാനായിട്ട് പ്ലാവ് പിടിച്ച പാത്രങ്ങളൊക്കെ കളയാനായിട്ട് നല്ലതാണ് ഈ ഇരുമ്പം പുളിയുടെ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഒരു ബാത്റൂം ക്ലീനറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഹാർപിക് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലീനർ നമ്മൾ ബാത്റൂം ക്ലീനർ മാത്രമല്ല ഒരു ഫ്ലോർ ക്ലീനറായിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റും ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്ത് തന്നെ ഇത് തയ്യാറാക്കണം എന്താണെന്ന് വെച്ചാൽ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഇതിന് കിട്ടുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഉപ്പ് ചേർത്ത് നിലമൊക്കെ തുടയ്ക്കുന്ന പതിവ് നമുക്ക് പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താൽ മതി ഈ തരികളൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാം അപ്പോൾ ദേ ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം നമ്മൾ അച്ചാറിടും മീൻകറി ഉണ്ടാക്കും മറ്റെന്തെങ്കിലും കറികൾ ഉണ്ടാക്കും കുറച്ചൊക്കെ നമ്മൾ വീടിനടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും എന്നാലും ഇത് ബാക്കിയാണ് പെട്ടെന്നാണ് ഇത് ഉണ്ടായി ഒന്ന് വലുതായി വരുമ്പോഴത്തേനും വീണ് 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 അങ്ങനെ തീർന്നു പോകും അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് തുടയ്ക്കാനൊക്കെ കുറച്ചധികം വെള്ളം വേണമല്ലോ അപ്പോൾ ആ ഒരു അളവിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല ഒരു ഇപ്പോൾ ഒരു ബക്കറ്റിലേക്കൊക്കെ ഇത്രയും മതിയാവും നമ്മൾ തറ തുടയ്ക്കാനാണ് ഒരു പക്ഷെ എടുക്കുന്നതെങ്കിൽ അങ്ങനെ മതിയാവും അപ്പം ഞാൻ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ തുടച്ച് കാണിച്ചു തരാം ഇപ്പോൾ ബാത്റൂമിൻ്റെ നമ്മുടെ ബാത്റൂമിൻ്റെ വാൾസൊക്കെ നമ്മൾ ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകാൻ ഭയങ്കര ക്ഷീണമായി പോകും നമുക്ക് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതേതുപോലെ ഇത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് അഴുക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ളം നനച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അഴുക്ക് നന്നായി ഇളകിപ്പോവും കണ്ടോ ഇത് അത്യാവശ്യം അഴുക്കൊന്നും ഇല്ലാത്തൊരു ചുമരാണ് സത്യത്തിൽ ഞാൻ കഴുകിയിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കാണിച്ചു തരാം നല്ല കണ്ണാടി പോലെ തന്നെ തിളങ്ങും നമ്മൾ തുടച്ച് കഴിയുമ്പോൾ നമുക്ക് തൊട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും തൊട്ട് കഴിയുമ്പോൾ ശബ്ദം വരും നമ്മൾ ഇത് വെച്ച് തുടച്ചിട്ട് ഇങ്ങനെ തൊട്ട് കഴിയുമ്പോൾ ശബ്ദം വരും ആ ഗ്ലേസിങ് കൊണ്ടൊരു ശബ്ദം വരും അത്രയും ക്ലീനായിട്ട് നമുക്ക് കിട്ടും അത് മാത്രമല്ല നമുക്ക് കൈ കൊണ്ട് തന്നെ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും നല്ല ഫ്രഷായിട്ട് വഴുവഴുപ്പോ ഒന്നുമില്ലാതെ തന്നെ ബാത്റൂമിലെ വാൾസ് നന്നായിട്ട് ഫ്രഷ് ആക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതുപോലെ തറ തുടയ്ക്കാൻ നമുക്ക് നമ്മുടെ കിച്ചൺ സ്ലാബൊക്കെ തുടയ്ക്കാനായിട്ട് പറ്റും ഇത് കണ്ടില്ലേ എത്ര ഫ്രഷായിട്ട് വരുന്നുണ്ടെന്ന് കണ്ടോ അപ്പോൾ ഇരുമ്പം പുളി ഇനി വെറുതെ നിരത്ത് വീണ് കളയരുത് അതെടുത്ത് ഉപയോഗിക്കുക എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു